ലക്കിക്ക് എടുക്ക്. അമ്മ എനിക്ക് ഹോൾഡ് ഇരുന്നാ മതി, ടി വി കാണണം. ടിവിയും കിവിയും ഒന്നും കണ്ട, ദേ അനങ്ങാതെ കിടന്നോണം, അല്ലെങ്കിൽ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും. ഡിസ്ചാർജ് ഇപ്പൊ വാങ്ങിക്കണ്ടായിരുന്നു. ഇവനിവിടെ ഓടിച്ചാടി നടക്കുന്നറിയില്ലേ. ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടന്നു വെച്ച് എന്തായിരുന്നു കുഴപ്പം? രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്തൊക്കെ ഭൂമികുലുക്കൾ ഉണ്ടാവുന്ന ആർക്കറിയാം. നീ എനിക്ക് കുടിക്കറ്റ് വെള്ളം എടുത്തു വെച്ചേ. എന്നോട് അവളുടെ കളി, എന്നോട് കളിച്ചാലേ കളി പഠിപ്പിക്കും ഞാൻ. രഞ്ജിട്ടിനെ ഏതെങ്കിലും നാടകത്തിൽ അഭിനയിക്കാൻ പോകണ്ടോ? നാടകമൊന്നുമല്ല, ജീവിതം, പച്ചയായിട്ടുള്ള ജീവിതം. അതെ, ബിസിനസ് ഒന്ന് ക്ലിക്ക് ആയതിനു ശേഷം രഞ്ജിട്ടിന് ഇത്രയും സ്റ്റാൻഡേർഡ് കൂടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിണ്ട്. പക്ഷെ എന്നോട് സംസാരിക്കുമ്പോ നേരെ ചൊവ്വയുള്ള ഡയലോഗ് അടിച്ചാ മതി കേട്ടോ. അവര് ആ അമേരിക്കക്കാരി വന്നിട്ടുണ്ട്. ഏത് അമേരിക്കക്കാരി? അന്ന് ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കാൻ വന്നില്ലേ, അവര് തന്നെ. ഓ, അത്രേ ഉള്ളോ? അവരോട് പറയാറുന്നില്ലേ നമ്മൾ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കണ പണിയൊക്കെ നിർത്തിയെന്ന്? ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കാനല്ല അവർ വന്നത്, പിന്നെ ലക്കിയെ കൊണ്ടുപോന. ജനകി, ജനകി, ലക്കി, ഏയ്, അവര് വെറുതെ ജസ്റ്റ് ചോദിച്ചതല്ലേ ഉള്ളൂ, ലക്കിയെ കൊണ്ടുപോയിട്ടൊന്നുമില്ലല്ലോ. ഞാനില്ലേ കൂടെ, ഡോണ്ട് വറി, ഒന്നുമില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാനാവില്ല. ശരാശരി ഇന്ത്യക്കാർ ഇപ്പോഴും ഹൃദയബന്ധങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുന്നവരാണ്. കേട്ടിട്ടില്ലേ, ബന്ധങ്ങൾ സ്വർണം പോലെയാണെന്നൊക്കെ. ഒരു കാര്യം ചെയ്, നിങ്ങൾ ആ സ്ത്രീയെ കണ്ടൊന്നും സംസാരിച്ചു നോക്ക്. ഒരമ്മയ്ക്ക് മറ്റൊരമ്മയുടെ വിഷമം മനസ്സിലാകാതിരിക്കില്ല. ജാൻകി, ജാൻകി, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. എന്നാൽ ഞാനൊരു പ്രസ് കോൺഫറൻസ് നടത്തി അനൗൺസ് ചെയ്യാൻ പോകുന്നു. എല്ലാവരും അറിയട്ടെ നിങ്ങൾ ഇത്രയും നാൾ മറച്ചു വെച്ച രഹസ്യം. അഞ്ചു വർഷം തിരിഞ്ഞു നോക്കാതെ അവനെ ഉപേക്ഷിച്ചു പോയ നിങ്ങൾ ഇനിയും ഉപേക്ഷിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ജനിച്ച അന്ന് മുതൽ ഒറ്റ രാത്രി പോലും എൻ്റെ അരികത്തു നിന്ന് മാറിക്കിടക്കാത്ത കുട്ടിയവൻ. അവനില്ലാതെ എനിക്ക് വയ്യ. നിങ്ങൾക്കറിയില്ല എൻ്റെ നഷ്ടത്തിൻ്റെ കണക്കുകൾ. ഐ വാസ് പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ന്യൂ മാരീഡ് ലൈഫ്. പക്ഷെ ലക്കിക്ക് വേണ്ടി ഞാൻ അതെല്ലാം വേണ്ടെന്ന് വെച്ചു. നൗ ഐ ആം അലോൺ. കണക്കെടുപ്പിൽ കടന്നു വരുന്ന പ്ലസ്സും മൈനസും അല്ല എൻ്റെ ലക്കി. പ്രസവിച്ചൊരു അമ്മയുടെ മനസ്സറിയാത്ത നിങ്ങൾക്ക് വേണ്ടി ഒരു നഷ്ടപ്പെടലിനും ഞാൻ തയ്യാറല്ല. ഈ വാശി നല്ലതല്ല ജാൻകി, ഒരു കോംപ്രമൈസ്. ലക്കിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. കേസ് കൊടുക്കൂത്രേ, കൊടുക്കട്ടെ. ഏത് കോടതിക്കും ഉണ്ടാവില്ല ഒരു മനസാക്ഷി. ഇത്രയും കാലമില്ലാത്തൊരു സെന്റിമെന്റ്സും കൊണ്ട് വന്നിരിക്കുന്നു. നമ്മുടെ വീടും സ്വത്തും എല്ലാം വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. പക്ഷെ അവനെ
മാത്രം കിട്ടിയാൽ മതി നമുക്ക്. ഹായ് ലക്കി. ലക്കി വാ, പാർക്കിൽ പുതിയ റൈഡ് വന്നിട്ടുണ്ട്, ആംഗ്രി ബേർഡ്സ്. ഞാനില്ല, എനിക്ക് പേടിയാ. കം ഓൺ ഡിയർ. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? അതേ, അവരുടെ കൂടെ പോയിട്ട് അടിച്ച് പൊളിക്ക്. അടുത്ത ആഴ്ച നടക്കുന്ന സ്കേറ്റിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിക്കേണ്ടതല്ലേ? എന്നല്ല മൗണ്ട് കാർമൽ സ്കൂളിൽ അഡ്മിഷൻ മേടിക്കാൻ പറ്റുള്ളൂ. Yeah, man. I'm coming. Probably in 5 minutes. നീ നേരത്തെ അങ്ങോട്ട്. ഷ്യാമിന്റെ വീട്ടിൽ പാർട്ടി. അവന്റെ സിസ്റ്റർ BDS പാസായി. അതിനെന്തിനാ പാർട്ടി? പഠിച്ച് ജയിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഡ്യൂട്ടിയാണ്. നീ അകത്ത് പോയിരുന്നു പഠിച്ചേ. ഡാഡ്, ലീവ് മീ മൈ വേ. ഐ നോ വാട്ട് ടു സ്റ്റഡി, വെൻ ടു സ്റ്റഡി. UK MBA അഡ്മിഷനുള്ള പൈസ മാത്രം ഡാഡ് ഉണ്ടാക്കിയാൽ മതി. ഇസ് ദാറ്റ് ഓക്കെ? ബൈ, സീ യു. ഹലോ, യാ യാ, ഐ ആം കമ്മിങ്. ഡാഡ്, ദേർ ഈസ് സംബഡി ഫോർ യു. കുട്ടികൾ ഇല്ലാത്തവരുടെ വിഷമം മാറ്റുന്ന ഡോക്ടറാ ഞാൻ. ഒരു കുട്ടി ഉണ്ടായി പോയതുകൊണ്ടുള്ള വിഷമത്തിൽ വന്ന് പെടുന്നത് ഇതാദ്യമായിട്ടാണ്. അവര് കേസിന് പോയ ഡോക്ടർ ഞങ്ങളുടെ കൂടെ നിൽക്കണം. പണ്ടുണ്ടാക്കിയ എഗ്രിമെന്റും DNA ടെസ്റ്റും നടത്തിയാൽ കുട്ടി അവരുടെ തന്നെയാണെന്ന് ഈസി ആയിട്ട് അവർക്ക് തെളിയിക്കാൻ കഴിയും. കേസ് ജയിക്കില്ലെങ്കിൽ നമുക്കൊരു കോംപ്രമൈസിന് ട്രൈ ചെയ്താലോ ഡോക്ടർ? അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്, ഒരു കോംപ്രമൈസ്. പക്ഷേ അത് നിങ്ങൾ കേസ് ജയിക്കില്ല എന്ന അർത്ഥത്തിലല്ല. കാരണം ഗർഭപാത്രം നൽകുന്നത് സംബന്ധിച്ച പല വ്യവസ്ഥകൾക്കും ഇന്ത്യയിൽ നിയമപ്രാബല്യമില്ല. തന്നെയുമല്ല, ഇന്ത്യൻ നിയമപ്രകാരം കുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ തന്നെ ആയിരിക്കും കുഞ്ഞിൻ്റെ അമ്മ. ആ അർത്ഥത്തിൽ ഇവിടെ ജാനകിയാണ് കുഞ്ഞിൻ്റെ അമ്മ. പക്ഷേ കോംപ്രമൈസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലക്കിയുടെ ഭാവി ഓർത്തിട്ടാണ്. കളിയും ചിരിയുമായി നടക്കുന്ന ഇത്ര ചെറിയ കുട്ടിയെ കോടതിയിലേക്ക് വലിച്ചഴക്കണോ? തന്നെയുമല്ല, ഇത്തരം കേസുകൾ വിധിയാവാൻ 5-6 വർഷങ്ങൾ എടുത്തുവെന്നും വരാം. അതിനിടയിൽ അവൻ 10-12 വയസ്സുള്ള ഒരു കുട്ടിയായി തീർന്നിരിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആ പ്രായത്തിൽ അവൻ മനസ്സ് മാറ്റിയാലോ? അവനെ നിങ്ങൾ എന്തിന് അവൻ്റെ യഥാർത്ഥ അമ്മയിൽ നിന്നും അകറ്റി എന്നവൻ അന്ന് നിങ്ങളോട് ചോദിച്ചാൽ? എന്തിന് അമേരിക്കയിലെ സുഖസൗകര്യങ്ങൾ നിഷേധിച്ചു എന്ന് ചോദിച്ചാൽ? ഈ കോടമ്പക്കത്ത് കടന്ന് വേസ്റ്റാക്കേണ്ടതല്ല അവൻ്റെ ജീവിതമെന്ന് അവന് തോന്നിയാൽ? അന്ന് അവൻ അവൻ്റെ അമ്മയെ തേടി പോവില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൻ എന്റെ മോനാ. കുട്ടികൾ തൊടുത്തുവിട്ട അസ്ത്രം പോലെയാണ്. ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ അച്ഛനമ്മമാർ ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ട അവസ്ഥയാണ്. അവന്റെ യഥാർത്ഥ അമ്മയിൽ നിന്നും സകല സുഖ സൗകര്യങ്ങളിൽ നിന്നും അവനെ അകറ്റി നിർത്തിയത് നിങ്ങളുടെ സ്വാർത്ഥതയാണെന്ന് അവന് തോന്നിയാൽ അവൻ നിങ്ങളെ വെറുക്കില്ലേ? തിരുത്താൻ കഴിയുകയാണെങ്കിൽ തെറ്റുകൾ തിരുത്തുന്നത് തന്നെയാണ് നല്ലത്. മറ്റന്നാൾ അവന്റെ സ്കേറ്റിംഗ് കോമ്പറ്റീഷനാ. അത് കഴിയുന്നത് വരെയെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് ഡോക്ടർ അവരോട് പറയണം.